നിരവധി ചിത്രങ്ങളാണ് നാളെ മലയാളത്തിൽ റിലീസാവാനൊരുങ്ങുന്നത് ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാളികപ്പുറമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ദേവനന്ദ എന്ന പുതുമുഖ താരമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ കല്യാണിയെ അവതരിപ്പിക്കുന്നത് നവാഗതനായ വിഷ്ണു ശശിശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് നാരായൺ കുഞ്ഞിക്കൂനൻ തുടങ്ങി മികച്ച ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് ശ്രദ്ധേയനായ ശശിശങ്കറിന്റെ മകനാണ് വിഷ്ണു സംവിധാനത്തിനൊപ്പം എഡിറ്റിംഗും അദ്ദേഹം തന്നെയാണ് നിർവഹിക്കുന്നത് സിദ്ധാർത്ഥ് ഭരദ് സംവിധാനം ചെയ്ത ജിന്ന് എന്ന ചിത്രമാണ് നാളെ റിലീസിനെത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രം ഒരു ഗ്രാമത്തിലെ തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ലാലപ്പൻ എന്ന യുവാവിന്റെ കഥയാണ് ചിത്രം പറയുന്നത് സൗബിൻ ഷാഹിറാണ് ഈ കഥാപാത്രമായി എത്തുന്നത് ഒപ്പം ഷറഫുദ്ദീനും ഷൈൻടോം ചാക്കോയും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു സാബു മോൻ ജാഫർ ഇടുക്കി നിഷാന്ത് സാഗർ ജിലു ജോസഫ് എന്നിവരും ചിത്രത്തിലുണ്ട് സ്ട്രേറ്റ് ലൈൻ സിനിമാസിന്റെ ബാനറിൽ സുധീർ വി കെ മനു വലിയ വീട്ടിൽ എന്നിവരാണ് ജിന്ന് നിർമ്മിക്കുന്നത് നാളെ റിലീസിനെത്തുന്ന മറ്റൊരു ചിത്രമാണ് തേര് ജിബൂട്ടിക്ക് ശേഷം അമിത് ചക്കാലയ്ക്കൽ എസ് ജെ സിനു കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ചിത്രമാണിത് കുടുംബകഥയുടെ പശ്ചാത്തലത്തിൽ ആക്ഷൻ ത്രില്ലറായാണ് ചിത്രം അണിയിച്ചൊരുക്കുന്നത് ബ്ലൂഹിൽ നെയിൽ കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ ജോബി പി സാമാണ് ചിത്രം നിർമ്മിക്കുന്നത് പോലീസുകാർക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് യഥാർത്ഥ പൾസ് എന്ന ടാഗോടെയാണ് ഈ ചിത്രം എത്തുന്നത് അമിത് ചക്കാലക്കലിനൊപ്പം കലാഭവൻ ഷാജോൺ ബാബുരാജ് വിജയരാഘവൻ ശ്രീജിത്ത് രവി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു പാലക്കാടും പരിസര പ്രദേശങ്ങളിലുമായാണ് ചിത്രീകരണം പൂർത്തീകരിച്ചത് ലുലു സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ നല്ല സമയവും നാളെ തിയേറ്ററുകളിലേക്ക് എത്തും ഒമർ സംവിധാനം ചെയ്യുന്ന അഞ്ചാമത്തെ ചിത്രമാണിത് അദ്ദേഹത്തിന്റെ ആദ്യ എ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ചിത്രം കൂടിയാണ് നല്ല സമയം ചിത്രത്തിൽ ഇർഷാദാണ് നായകനായി എത്തുന്നത് നൂലുണ്ട വിജീഷ് മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നു മുൻപ് നവംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ചിത്രം റിലീസിന് റിലീസിനൊരുങ്ങിയത് എന്നാൽ വേൾഡ് കപ്പിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു നീന മധു ഗായത്രി ശങ്കർ നോറ ജോൺസൺ നന്ദന സഹദേവൻ സുവ എന്നിങ്ങനെ അഞ്ചു പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത് നവാഗതനായ കലന്തൂർ നിർമ്മിക്കുന്ന സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഒമർ ലുലുവും നവാഗതയായ ചിത്രയും ചേർന്നാണ് ജനീലിയ ഡിസൂസ റിതേഷ് ദേശ്മുഖ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന വേഡ് എന്ന ചിത്രവും നാളെ റിലീസിനൊരുങ്ങുന്നു പ്രണയവും പ്രണയനഷ്ടവുമാണ് സിനിമയുടെ പ്രമേയം ട്രാജിക് റൊമാൻറിക് ഡ്രാമയായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് പൊതുവെ കോമഡി വേഷങ്ങൾ അവതരിപ്പിക്കാറുള്ള റിതേഷിന്റെ വളരെ ഗൗരവമുള്ള കഥാപാത്രമാണ് ചിത്രത്തിലേത് സത്യ എന്ന കാമുകന്റെ വേഷത്തിലാണ് റിതേഷ് എത്തുന്നത് ശ്രാവണി എന്ന കഥാപാത്രമായി ജനീലിയും സന്ദീപ് എസ് പാട്ടിൽ തിരക്കഥ ചിത്രത്തിൽ സൽമാൻ ഖാൻ അശോക് സർഫ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയേക്കും